സംസ്ഥാനത്ത് വൈദ്യുതി ബോർഡിന്റെ പേരിൽ തട്ടിപ്പ് വ്യാപകം. പണമടച്ചില്ലെങ്കിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുമെന്ന തരത്തിൽ വ്യാജ എസ് എം എസ് സന്ദേശമയച്ചാണ് തട്ടിപ്പ്. പലർക്കും ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിലൂടെ നഷ്ടപ്പെട്ടത്. ഇതിനെതിരെ കെ എസ് ഇ ബി സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സി ഫസൽ ബാബു കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഫസൽ ബാബു, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? വിനോദ്, കെ എസ് ഇ ബിയുടെ പേരും ഔദ്യോഗിക വെബ്സൈറ്റും ദുരുപയോഗം ചെയ്താണ് വ്യാപകമായി തട്ടിപ്പ് നടക്കുന്നത്. കഴിഞ്ഞ തവണത്തെ ബില്ല് പെൻഡിംഗ് ആണെന്നും എത്രയും വേഗം പണമടച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ആധാർ നമ്പർ വൈദ്യുതി കണക്ഷനുമായി ബന്ധപ്പെടുത്തിയില്ലെങ്കിലോ വൈദ്യുതി വിച്ഛേദിക്കുമെന്ന തരത്തിലാണ് എസ് എം എസ് വാട്സപ്പ് സന്ദേശങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കുക. ആദ്യം ഇംഗ്ലീഷിൽ ലഭിച്ചുകൊണ്ടിരുന്ന സന്ദേശങ്ങൾ ഇപ്പോൾ മലയാളത്തിലും അയച്ചാണ് തട്ടിപ്പ് വ്യാപകമാക്കിയിട്ടുള്ളത്. സന്ദേശത്തിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ ബന്ധപ്പെട്ടാൽ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥനെന്ന വ്യാജേനെ സംസാരിക്കുകയും ചെയ്യും. ഇതോടെ ആളുകൾ ഈ തട്ടിപ്പിൽ വീണുപോവുകയാണ്. പിന്നീട് ടീം വ്യൂവൽ പോലുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യപ്പെടും. സന്ദേശത്തിലുള്ള ലിങ്ക് തുറന്നാൽ ചെന്നെത്തുക കെ എസ് ഇ ബിയുടെ വെബ് പേജിലേക്കായിരിക്കും. പണമടയ്ക്കാനായില്ലെങ്കിലും കഴിഞ്ഞ മാസത്തെ ബില്ലുമായി 10 രൂപയുടെ വ്യത്യാസമുണ്ടെന്നും ഇത് അടയ്ക്കണമെന്നുമാണ് അടുത്ത നിർദ്ദേശം ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. ഇതടയ്ക്കുന്നതോടെ ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ട്, ഒ ടി പി വിവരങ്ങൾ എന്നിവ നേരത്തെ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്ലിക്കേഷനിലൂടെ തട്ടിപ്പുകാർക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് അക്കൗണ്ടിലുള്ള പണം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് തട്ടിപ്പ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായിരിക്കുന്നത്. കെ എസ് ഇ ബി അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട വിവരം ലഭിക്കുകയും ചെയ്തതാണ് നമുക്കറിയുന്നത്. ഇത് സംബന്ധിച്ച് കെ എസ് ഇ ബി അധികൃതർ പോലീസിൽ പരാതി നൽകിയതായും വിവരമുണ്ട്. ഏതായാലും ഉപഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശവും അധികൃതരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. കെ എസ് ഇ ബിക്ക് ഈ ഒരു കാര്യത്തിൽ യാതൊരു കെ എസ് ഇ ബി അധികൃതർക്ക് യാതൊരു ബന്ധവുമില്ലെന്നും കെ എസ് ഇ ബിയുടെ ഈ വെബ്സൈറ്റ് ഇങ്ങനെ ദുരുപയോഗം ചെയ്താണ് തട്ടിപ്പ് നടക്കുന്നതെന്നുമാണ് നമുക്ക് ലഭിച്ച വിവരം. വിനോദ്.